നമ്മൾ പലതരത്തിലുള്ള ഫേസ് സിറംസ് യൂസ് ചെയ്യണം. അപ്പോൾ നാച്ചുറലായിട്ട് ഹോം മെയ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഫേസ് സിറംസ് ഉണ്ട്. അതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രണ്ട് ഫ്രൂട്ട്സാണ് നമ്മുടെ വാട്ടർ മെലോണും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറിയും. അപ്പോൾ എന്താണ് വാട്ടർ മെലൺ, നമുക്കറിയാം, കുറച്ച് പീസുകൾ എടുക്കുക, ഒരു നാലോ അഞ്ചോ പീസ് മതി, മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, കുരു മാറ്റിയിട്ട് വേണം അടിച്ചെടുക്കാൻ. അതുപോലെ അത് അടിച്ചതിന് ശേഷം നമ്മുടെ അരിപ്പിൽ വെച്ചിട്ട് നല്ല ജ്യൂസ് എങ്ങനെ കിട്ടില്ലേ അതുപോലെ എടുക്കുക, അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് രണ്ടെണ്ണോ മൂന്നെണ്ണോ ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വരുന്ന കോക്കനട്ട് ഓയിൽ, അതും ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഞാൻ പറയാറുള്ള, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് നമ്മുടെ കറ്റാർ വഴിയാണ്, അത് ഒത്തിരി വേണ്ട, കാൽ സ്പൂൺ മാത്രം മതി. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് നൈറ്റ് ഫേസ് സിറമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറിയും, സ്ട്രോബെറിയിൽ വേണ്ടത് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, സ്ട്രോബെറി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളം പോകുന്ന രീതിയിൽ നന്നായിട്ട് എന്താ പറയുക തുടച്ചെടുക്കുക, വാട്ടറിൻ്റെ അംശം വേണ്ട. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചുക, വെള്ളമൊന്നും ചേർക്കരുത്, മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഇതുപോലെ എടുക്കുക. നാലോ അഞ്ചോ സ്ട്രോബെറി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വൈറ്റമിൻ ഇ മതി. പിന്നെ അതിൽ ചേർക്കാനുള്ള എന്താണ്, ഒന്നോ രണ്ടോ ഡ്രോപ്പ് വരുന്ന കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അർഗൻ ഓയിൽ, ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിത്രയും അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബോട്ടിൽ വെക്കുക. ഒരു 7-8 ഡേയ്സ് നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാം. തീർന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇതുപോലെ തന്നെ തയ്യാറാക്കുകയും, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിറമാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം, എൻ്റെ നല്ല ഡ്രൈ ആണ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, നാച്ചുറലാണ്, ഫേസ് സിറമാണ്, സ്കിൻ നല്ലൊരു ചേഞ്ച് ഉറപ്പായിട്ടും കിട്ടും.